എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി മന്ദാരം ഡിസൈൻസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോ കണ്ട് പിന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി. പിന്നെയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം എന്താണ് യോഗ ഡേ, അന്താരാഷ്ട്ര യോഗ ഡേ ആചരിക്കുകയുണ്ടായി. അപ്പൊ ഈ യോഗ ഡേയിൽ നമ്മൾ മാനസിക ആരോഗ്യം ത്തിനാണ് പ്രാധാന്യം കൊടുത്ത് നമ്മൾ ആചരിച്ചത്. അപ്പൊ അവിടെ നമ്മൾ മറ്റുള്ള യോഗ എക്സസൈസ് ഒന്നും ചെയ്തില്ല എങ്കിൽ പോലും നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം പ്രാണായാമമാണ്. ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കുക, അത് പുറത്തേക്ക് വിടുക. അതൊരു അഞ്ചെട്ട് പ്രാവശ്യം പത്ത് പ്രാവശ്യമെങ്കിലും ദിവസവും ചെയ്താൽ നല്ല ശുദ്ധമായി നമ്മുടെ ഉള്ളിൽ നിറയുകയും നമ്മുടെ ബ്രെയിനൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. അപ്പൊ അത് എല്ലാവരും ഒന്നും ശീലിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ മാനസിക ആരോഗ്യം പോലെ തന്നെ നമ്മുടെ പിന്നെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. എന്നാലും നമ്മുടെ ആഹാര പദാർത്ഥങ്ങളൊക്കെ ഇപ്പോൾ ഒത്തിരി മായം ചേർന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മളൊക്കെ കഴിക്കുന്നത്. നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയാൽ ഹോട്ടലുകളിൽ നിന്ന് കഴിക്കുന്നതൊക്കെ വളരെ അഡൾട്രേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മായം ചേർത്ത ആഹാര പദാർത്ഥങ്ങളൊക്കെയാണ്. അപ്പൊ ഇന്ന് ടീച്ചർ വിചാരിക്കുന്നത് ഒരു മായം ചേർക്കാത്ത ഒരു ചിക്കൻ കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള കറിയാണ് ചിക്കൻ കറി. എൻ്റെ കൊച്ചുമോനൊക്കെ ആണെങ്കിൽ ചിക്കൻ, കൊച്ചു 2 വയസ്സുള്ള കൊച്ചു പോലും ചിക്കൻ എന്ന് കേട്ട ഉടനെ എനിക്കും ഞാനും ഞാനെന്നും പറഞ്ഞ് മുന്നോട്ട് വരും. അപ്പോൾ അത്രയ്ക്ക് ഇഷ്ടമാണ് കുട്ടികൾക്ക് പോലും. ദിവസവും ചിക്കൻ കൊടുത്താൽ അവർ അത്രയും ഇഷ്ടത്തിൽ കഴിച്ചോളും. പക്ഷേ കുട്ടികളോടൊക്കെ പറയാനുള്ളത് ആഴ്ചയിലൊന്നോ മാസത്തിലൊന്നോ ഒക്കെ കഴിച്ചാൽ മതി. ഇതൊക്കെ നമ്മൾ കൂടുതൽ കഴിക്കുന്നതോറും നമുക്ക് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ചിക്കൻ കറി എൻ്റെ മദറിനോ പറയുമായിരുന്നു, മറ്റുള്ള ആര് ചിക്കൻ കറി കൊണ്ട് വെച്ചു കൊടുത്താലും പറയുമായിരുന്നു ചോവയുടെ ചിക്കൻ കറി പോലെ, ആഹാഹാ അതുപോലെ വേറെ ആരും ഉണ്ടാക്കത്തില്ലെന്ന് പറയുമായിരുന്നു. അപ്പൊ ആ ഓർമ്മയിൽ ഞാൻ ഓർത്തു നമുക്ക് ഇന്നൊരു ചിക്കൻ കറി ആയേക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും ഒന്ന് കാണുക. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുന്നത് ഒരു പിന്നെ 1.5 കിലോയുടെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. ഈ ചിക്കൻ ഒരു മണിക്കൂർ മുമ്പ് ഞാൻ കഷ്ണങ്ങളൊക്കെ ആക്കി മുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി ഇട്ടുള്ളൂ. ഈ ഇതിന് 1 സ്പൂൺ മുളക് പൊടി ഇട്ടു, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട്, അല്പം ഈ ഇഞ്ചിയുടെ പിന്നെ വെളുത്തുള്ളിയുടെയൊക്കെ ഒരു ഇതിൻ്റെ ഒരു പകുതി ഭാഗം ചതച്ച് ഇതിനകത്തിട്ട് ഉപ്പും ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. 1 മണിക്കൂർ നേരമായി ഇതിങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മളിനി ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ബാക്കി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സവാള, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ തന്നെ നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഇത് നമ്മൾ പിന്നെ ചെറുതായിട്ട് എണ്ണയിലിട്ട്, എണ്ണ കൂടുതൽ ഉപയോഗിക്കുന്നേ ഇല്ല, എല്ലാവർക്കും ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവരാണ്. അതുകൊണ്ട് എണ്ണ കുറച്ച് ഒഴിച്ചിട്ട് ഇത് ചെറുതായിട്ടൊന്ന് വറക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പൊ അതിന് നമ്മളൊരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ചെണ്ണ ഒഴിച്ചിട്ട് മാത്രം, കൂടുതലൊന്നും ഒഴിക്കരുത്. ഒന്ന് പറ്റി കിടക്കാൻ വേണ്ടി മാത്രം എണ്ണ മതി. അപ്പൊ അതിലേക്ക് നമ്മൾ ഭക്ഷണങ്ങളിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച്, മൂപ്പിക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. അപ്പൊ അങ്ങനെ നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയിട്ട് ആണ് കറി വയ്ക്കുന്നത്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ, ഇതേ ഇതൊരു സ്പെഷ്യൽ ചിക്കൻ ആണ്, ഇത് ഹോർമോൺലെസ് ചിക്കൻ. നമ്മുടെ സർക്കാർ കുടുംബശ്രീ വഴി പിന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ, കോഴിക്കുഞ്ഞുങ്ങളെ ഹോർമോൺ ഇഞ്ചെക്റ്റ് ചെയ്യാതെ കൊടുത്ത് വളർത്തിയെടുക്കുന്ന ചിക്കനാണ്. അപ്പോൾ ഇത് ഇപ്പം നമുക്ക് കുടുംബശ്രീ വഴിയൊക്കെ ലഭ്യമാണ്. അതുപോലെ തന്നെ ഇത് വാഷ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്ക് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകുകയാണെങ്കിൽ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ പൊക്കോളും. അതുപോലെ തന്നെ പിന്നീട് കഴുകുമ്പോൾ ഉപ്പ് ഇട്ട് കഴുകാം, അല്ലെങ്കിൽ പിന്നെ വിനാഗിരി ഒഴിച്ചിട്ട് കഴുകാം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മൂലം നമുക്ക് കൂടുതൽ വിഷാംശങ്ങളോ മാലിന്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാനൊക്കെ നല്ലതാണ്. ചിക്കൻ കഷ്ണങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം എണ്ണ ഒഴിച്ചാൽ മതി, ബാക്കി എണ്ണ നമുക്ക്
വറുത്തതിൻ്റെ എണ്ണ തന്നെ ഒഴിക്കാം. വറുത്ത എണ്ണ കളയാതെ ഒഴിക്കാം. വെള്ളത്തിൻ്റെ അംശ ഉള്ളതാണ്. അപ്പം ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, നമുക്ക് വെളുത്തുള്ളി ഇടാം. ഉള്ളി നല്ല ടേസ്റ്റാണ്. ഉള്ളി ചേർത്താൽ ഉള്ളി ചേർക്കുന്ന പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്ക് സവാളയും കൂടി ഇട്ടിട്ട് നിറം മാറി ഒരു മണമൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ പൊടികളൊക്കെ ചേർക്കണം. ഈ പൊടികളെല്ലാം ഞാൻ ചെയ്യാറ് ഇതെല്ലാം പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മുളക് പൊടിയാണെങ്കിൽ പിരിയൻ മുളകും നമ്മുടെ സാധാരണ വറ്റൽ മുളകും കൂടെ പൊടിക്കും. അതുപോലെ മല്ലി പൊടിച്ചതാണ്. മല്ലിയൊന്നും അധികം പൊടിച്ച് വെക്കത്തില്ല, അതിൻ്റെ മണം അങ്ങ് പോകും, അല്ലെങ്കിൽ അതിൻ്റെ ആ രുചിക്ക് വ്യത്യാസം വരും. കുറച്ചിരുന്നാൽ ഇപ്പോൾ കുറേശ്ശെ എടുത്ത് മിക്സിക്കകത്ത് പൊടിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മുടെ മസാലക്കൂട്ടാണ്. പിന്നെ പെരിഞ്ചീരകവും കറുവാപ്പട്ടയും ഏലക്കയും പിന്നെ ഗ്രാമ്പൂവും ഒക്കെ കൊടുത്തുള്ള വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു പാക്കറ്റ്, അതിൻ്റെ അതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഒന്നോ രണ്ടോ കറിക്കുള്ളത് പൊടിച്ച് വെക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അതിൻ്റെ ആ ഗുണം മണം ഒക്കെ അങ്ങ് പോകും. അപ്പം അപ്പം പൊടിച്ചെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ അതുപോലെ നമ്മൾ ഈ വാങ്ങിക്കുന്ന പൊടിക്കകത്തെല്ലാം ഭയങ്കരമായവാണ്. മഞ്ഞൾ പൊടിക്കകത്തും മുളക് പൊടിക്കകത്തും ഒക്കെ രണ്ട മനം മായം ചേർത്താണ് വരുന്നത്. ഒരിക്കലും അതൊന്നും വാങ്ങിക്കരുത്. അതിന് പകരം നമുക്ക് മിക്സിക്കകത്ത് പൊടിച്ചെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഒത്തിരി ഒന്നും കൂടുതൽ വാങ്ങിച്ച് വെച്ച് പൊടിച്ച് പൊടിപ്പിച്ച് വെച്ചിരുന്നാൽ അതിലിപ്പോൾ പൂത്തുപോകും. ഇതിങ്ങനെ നമുക്ക് കുറച്ച് പൊടിച്ചെടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ആഹാരപദാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ മായം വരുന്നത് നമ്മൾ ഈ പൊടി യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഓരോ പുതിയ പുതിയ ബ്രാൻഡ് പൊടികൾ ഇറങ്ങുമ്പോൾ നമ്മളതൊക്കെ വാങ്ങിച്ച് നോക്കും. പക്ഷേ അത് എല്ലാം മായം ചേർന്നതാണ് എന്നുള്ളത് തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്രധാനം ഓർക്കേണ്ട കാര്യം നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ച് ഇപ്പോൾ മുളക് വാങ്ങിക്കുമ്പോൾ മുളകിന് മായം ഇല്ലയെന്ന് ചോദിക്കും. പച്ചമുളക് വാങ്ങിക്കുമ്പോൾ പക്ഷേ അത് നമ്മൾ വെയിലത്തിട്ടുണങ്ങി കുടിപ്പിക്കുമ്പം ഏതായാലും മറ്റുള്ളവർ പൊടിച്ചുണ്ടാക്കുന്ന അത്രയും മായം ഒരിക്കലും കാണില്ല. അപ്പോൾ നമുക്കിത് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്ത് കുറച്ച് മുളക് പൊടി ഇടാം. ഇത്തിരി കൂടി ഒന്ന് വഴന്നിട്ടിടാം. പഴയ ചിക്കൻ കറിയാണ്. അപ്പോൾ ഇത്തിരി കറിവേപ്പിലേക്ക് ഇട്ടാലേ അതിൻ്റേതായ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. കറിവേപ്പിലയും ഒരിക്കലും വാങ്ങുന്ന കറിവേപ്പില ഉപയോഗിക്കരുത്. അത് ഹാനികരമാണ്. ഭയങ്കരമായിട്ട് ഓരോ കെമിക്കലിലും മുക്കി വെച്ചിട്ട് പാടാതിരിക്കാൻ തരുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും വാങ്ങുന്ന കറിവേപ്പില ഉപയോഗിക്കരുതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. നമുക്കൊരു കറിവേപ്പ് വെച്ച് കുടിപ്പിക്കാൻ ഇച്ചിരി ഒരു വ്യാപാരി ആണെങ്കിലും മതി. നമുക്കൊരു കറിവേപ്പ് വെച്ച് കുടിപ്പിക്കാൻ പറ്റും. പാടുമില്ല. മുളക് പൊടി ചേർക്കാം. മുളക് പൊടി നേരത്തെ ഒരു സ്പൂൺ ഇട്ടതാണ്. അതുകൊണ്ട് ഒരു സ്പൂൺ പൊടി ധാരാളം മതി എൻ്റെ സ്പൂണിന് കേട്ടോ. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർക്കുക. അതുപോലെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി നേരത്തെ ഇട്ടതാണ്. അതുപോലെ മല്ലിപ്പൊടി. മല്ലിപ്പൊടിക്കൊക്കെ നല്ല മണമുണ്ട്. ഇപ്പോൾ പൊടിച്ചെടുത്തതാണ്. ഒരു ഒന്നര സ്പൂൺ ഇട്ടും. നമ്മുടെ മസാല പൊടിച്ചതാണ്. മസാല പൊടിച്ചത് അതുപോലെ ഇപ്പം തന്നെ പൊടിച്ചെടുത്ത സാധനമാണ്. ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഇറച്ചി കഷ്ണം ഇട്ട് കളക്കാം. ആ പച്ചമണം മാറിയോ എന്നൊന്ന് മണത്തൊക്കെ നോക്കിയാൽ അത് ഇടേണ്ട സമയമായി. അപ്പോൾ നമുക്ക് ഇനി കോഴി കഷ്ണങ്ങൾ ഇട്ട് ഇളക്കാം. ഇതിനേക്ക് നമുക്ക് കുറച്ചുകൂടി ഒന്ന് വേവേണ്ട കാര്യമുണ്ടല്ലോ. അതുകൊണ്ട് ഇച്ചിരി വെള്ളം കൂടി ചേർത്ത് ഇളക്കി മൂടി വയ്ക്കാം. ഇതൊന്ന് നല്ലവണ്ണം ഇവിടെ ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അത് വെന്തുകൊള്ളും. ഇച്ചിരി കൂടുതലായിട്ടുള്ള ഒരു ചെറിയ പൊടിയുണ്ട്. ഈ സവാളയും തക്കാളി അരിഞ്ഞതും അണ്ടിപ്പരിപ്പും കൂടി ചെറുതായിട്ടൊന്ന് മൂപ്പി എണ്ണയ്ക്ക് ശകല എണ്ണയ്ക്കകത്തൊന്ന് മൂപ്പിച്ചെടുക്കും. അത് നമ്മൾ മിക്സിക്കകത്തിട്ട് അരച്ച് ഇത് വാങ്ങുമ്പോഴേക്കും അതിൽ ചേർക്കും. പിന്നെ തേങ്ങാപ്പാൽ ഒഴിക്കും. അത്രയേ ഉള്ളൂ കാര്യം. ഒരു അല്പം എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് സവാള ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി. ഒട്ടും മൂത്ത് പോകണ്ട. ചെറുതായിട്ട്
പച്ചപ്പൊന്ന് മാറാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. സവാളയുടെ പച്ചച്ചവ മാറാനായിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. ഇത് നമ്മുടെ ചിക്കന് ഇടയ്ക്ക് തന്നെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് തക്കാളി കൂടി ഇടാം. ഈ അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് ൂട്ടിച്ചിട്ട് അടിച്ചെടുക്കാം. നമ്മൾ ആ തക്കാളിയും പിന്നെ സവാളയും അതുപോലെ തന്നെ നട്ട്സും കൂടി അടിച്ചതാണ്. അടിച്ച് കഴിയുമ്പോൾ ഈ കളറാണ് വരുന്നത്. ഇത് നന്നായിട്ട് കുറുകി പിടിക്കാനായിട്ട് ഒരാളൊന്ന് പെരളനായിട്ട് എടുക്കാൻ നല്ലതാണ്. ഇതൊന്ന് ഇട്ട് കഴിയുമ്പോൾ ഒത്തിരി ചാറില്ലാതെ എടുക്കാൻ നല്ലതാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചില്ലെങ്കിലും ഇത് നല്ലതാണ്, ഒരു കുഴപ്പമില്ല. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ കുറച്ചുകൂടി ഇത് പിന്നെ ചപ്പാത്തിക്കൊക്കെ ഇച്ചിരി ചാറ് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ. അപ്പം റെഡി ആയിട്ടുണ്ട് കറി. നമുക്ക് ഇനിയിപ്പം ഓഫ് ചെയ്യാം. അപ്പം നമുക്ക് ഇനിയും അടുത്ത വീഡിയോയിൽ പുതിയ ഐറ്റംസുമായിട്ട് വരാം. അപ്പോൾ ടീച്ചർ കൊടുത്തിരിക്കുന്ന സാരി ആണെങ്കിൽ ഇത് സൈഡ് വഴി ലേസ് വെച്ചിട്ട് അതിന് ചേരുന്ന ഒരു ത്രെഡ് വർക്ക് ബ്ലൗസൊക്കെ ഒപ്പിച്ചതാണ്. വലിയ വിലയൊന്നുമില്ലാത്ത സാരിയാണ്, സാധാരണ ഒരു കോട്ടൺ സിൽക്ക് സാരിയാണ്. അപ്പോൾ ഇത് എളുപ്പത്തിൽ ചെയ്തതാണ്. മിച്ചം പന്ത്രണ്ട് ലേസ് വെച്ച് വേഗം അടിച്ചെടുത്ത് ഒത്തിരി വർഷം പഴക്കമുള്ളതാണ്. അപ്പോൾ എന്തായാലും ചിക്കൻ കറി ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബൈ.